ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ചങ്കിങ് മെത്തേഡിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. ചങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കക്കാരായ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇംഗ്ലീഷ് എന്നല്ല ഏതൊരു ഭാഷയും പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് തീർച്ചയായിട്ടും വളരെ എളുപ്പത്തിൽ ഒരു പുതിയ ഭാഷ പഠിച്ചെടുക്കാൻ സഹായിക്കുന്ന കിടിലൻ ഒരു മെത്തേഡിൻ്റെ പേരാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ മെത്തേഡ്, എന്തൊക്കെയാണ് ഈ മെത്തേഡിൻ്റെ ഗുണങ്ങൾ, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ള ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ തന്നെ ഒരു വ്ളോഗിങ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എസ് ആർ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട്. ആ വ്ളോഗിങ് ചാനൽ നമ്മുടെ ഒരു ഫാമിലി കാര്യങ്ങൾ, വ്ളോഗ്സ് എങ്ങനെയാണെന്ന് അറിയണം എന്ന് ആഗ്രഹം താല്പര്യമുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗിങ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതാണ്. കയറി നോക്കുക, കണ്ടു നോക്കുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് കിടക്കട്ടെ. എന്താണ് ചങ്കിങ് മെത്തേഡ്? ചങ്കിങ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി നമ്മളൊരു ഭാഷ പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കുറേ വൊക്കാബുലറി പഠിക്കുന്നു. നമ്മുടെ ബ്രെയിൻ പൊട്ടാറാവുന്ന അവസ്ഥയിൽ അത്രയും വൊക്കാബുലറി നമ്മൾ മാക്സിമം നമ്മൾ കുത്തിക്കയറ്റി വെക്കുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഫുൾ വാക്കുകൾ പഠിച്ചതിന് ശേഷം നമ്മൾ സംസാരിച്ച് തുടങ്ങാം മറ്റുള്ള ആളുകളോട്, നാളെ നല്ല രീതിയിൽ സംസാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ വൊക്കാബുലറിയും പഠിക്കും. ബേസിക്കലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യം ഇതാണ്. എന്നാൽ വൊക്കാബുലറി പഠിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങാൻ ഒരുപാട് ആളുകൾക്ക് ഭയങ്കര പ്രാക്ടിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഇംഗ്ലീഷ് വളരെ എളുപ്പത്തിൽ, അതായത് നമ്മളൊരു ഭാഷ പഠിക്കുകയാണെന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും തോന്നാത്ത രീതിയിൽ, ഗ്രാമർ പഠിക്കുകയാണ്, ഭാഷ പഠിക്കുകയാണ്, വൊക്കാബുലറി പഠിക്കുകയാണ്, അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും തോന്നാത്ത രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് ഒന്നും അറിയാത്തൊരു വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഹൗ ആർ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഇംഗ്ലീഷിൻ്റെ എ ബി സി ഡി അറിയാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും പുള്ളിക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും സുഖമാണോ എന്നാണ് ചോദിച്ചത് അല്ലേ, നിങ്ങൾക്ക് സുഖമാണോ, ഹൗ ആർ യു. പക്ഷേ ഈ ഹൗ ആർ യു എന്നുള്ളത് മലയാളികളായ നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് ഈ ഹൗ ആർ യുവിൻ്റെ അർത്ഥം അറിയുന്ന എല്ലാ ആളുകളും പഠിച്ചത് ഹൗ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ആർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, യു എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടാണോ നമ്മൾ ഹൗ ആർ യു എന്ന് പറഞ്ഞൊരു ഡയലോഗ് നമ്മൾ പഠിച്ചെടുത്തത് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അല്ല, നമ്മൾ ഹൗ ആർ യു എന്ന് പറഞ്ഞാൽ സുഖമാണോ എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ പഠിച്ചെടുത്തു. അപ്പോൾ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരാളടുത്ത് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഹൗ ആർ യു എന്ന് എടുത്തു. അല്ലാണ്ട് നമ്മൾ ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത്, ഈ സെൻറ്റൻസ് എങ്ങനെ കറക്റ്റായിട്ട് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്രാമർ കറക്റ്റാണോ, അല്ലെങ്കിൽ ഈ വാക്ക് തന്നെയാണോ ഞാൻ ഉപയോഗിക്കേണ്ടത് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ നേരെ പറയുന്നു ഹൗ ആർ യു അല്ലേ, ഐ ആം ഫൈൻ എന്നുള്ളത് മറുപടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഐ ആം ഫൈൻ എന്നുള്ളത്, ഐ ആം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ്, ഫൈൻ എന്ന് പറഞ്ഞാൽ സുഖമാണ് എന്ന് പഠിച്ചിട്ടില്ല. ഐ ആം ഫൈൻ എന്നാണ് ഈ ഹൗ ആർ യു എന്ന് പറഞ്ഞ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് നമ്മൾ പറയേണ്ടത്, ഐ ആം ഫൈൻ എന്നാണ് എന്നുള്ളത് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾക്കും അറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഓരോ പാക്കേജ് പോലെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരാളോട് പേര് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് ഈസ് യുവർ നെയിം എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒരാളോട് ആ വാട്ട് എന്താണ്, ഈസ് എന്താണ്, യുവർ എന്താണ്, നെയിം എന്താണ് എന്നുള്ള വാക്കുകളൊക്കെ പഠിക്കുന്നതിന് പകരം നമ്മൾ പഠിക്കണം വാട്ട് ഈസ് യുവർ നെയിം. ഇപ്പം വിദേശ രാജ്യത്തേക്ക് നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്യുന്നു വിചാരിക്കാം. നമ്മളപ്പോൾ ബേസിക്കലി നമ്മൾ പഠിച്ചു വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചേട്ടാ, എവിടെയാണ് ഹോട്ടൽ, അല്ലെങ്കിൽ ഫുഡ് എവിടെ കിട്ടും, വെള്ളം എവിടെ കിട്ടും, അല്ലെങ്കിൽ വേർ ഈസ് ദ ബാത്റൂം, വേർ ഈസ് ദ ബാത്റൂം, അല്ലെങ്കിൽ വേർ ഈസ് ദ വാഷ്റൂം. അതായത് ഈ ഒരു സംഭവത്തിന് അവരുടെ ഭാഷയിൽ ഒരു ഡയലോഗ് ഉണ്ടാവും. ആ ഡയലോഗ് നമ്മൾ കാണാപ്പാടം പഠിച്ചു വയ്ക്കും. നമ്മൾക്ക് ആ ഡയലോഗിൽ വരുന്ന പല വാക്കുകളുടെയും സെപ്പറേറ്റ് അർത്ഥമൊന്നും നമുക്ക് അറിയില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ഒരു ഡയലോഗ് പറയും, ചേട്ടാ എവിടെയാണ് ബാത്റൂം. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് അങ്ങനെ അത്തരത്തിൽ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുന്നതിനെയാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മെത്തേഡ് എന്നുള്ള പറ്റിൻ്റെ ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട് അല്ലേ. എന്താണ്, താങ്കൾക്ക് സുഖമാണോ, എനിക്ക് സുഖമാണ്, അവിടെ എന്താണ് വിശേഷം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കോമൺ ആയിട്ട് കുറേ ചോദ്യങ്ങൾ നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും പലരോടും ചോദിക്കാറുണ്ട്. നമ്മൾ നോർമൽ ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട്, മലയാളത്തിൽ എഴുതി വയ്ക്കാം കേട്ടോ, ഇംഗ്ലീഷിലല്ലോ, മലയാളത്തിൽ എഴുതി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റഡി ബുക്ക് ഉണ്ടാവണം കേട്ടോ. സ്റ്റഡി ബുക്ക് എന്ന് പറഞ്ഞാൽ അത് ആരും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, വൃത്തിയിൽ ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു ബുക്ക്, നോട്ട്ബുക്കോ പേപ്പറോ എന്തെങ്കിലും ആയിക്കോട്ടെ, മോസ്റ്റ് പ്രോബബ്ലി നോട്ട്ബുക്ക് ഏതായിരിക്കും നല്ലത്. അപ്പോൾ ആ ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കണം മലയാളത്തിൽ ഏതൊക്കെയാണ് എനിക്ക് വേണ്ട
സെൻറ്റൻസുകൾ. ആ നീ അവിടെ പോയിരുന്നോ, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ കണ്ടിരുന്നു, ഞാൻ അയാളോട് അത് പറയാം. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ നിത്യജീവിതത്തിൽ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഈ ഹൗ ആർ യു, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം, ഹൗസ് എവറിത്തിങ്, എന്താ പറയുക, വാട്ട്സ് ഗോയിങ് ഓൺ, ഐ വാസ് ടു ബിസി, അങ്ങനെ അത്തരത്തിലുള്ള കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ നമ്മൾ അറിയാവുന്നത് പോലെ നമ്മൾക്ക് ആവശ്യമുള്ള മലയാളത്തിലുള്ള എല്ലാ സെൻറ്റൻസുകളും എഴുതിയിട്ട് അത് മുഴുവൻ നമ്മൾ ഇംഗ്ലീഷിൽ ഇതേപോലെ ചങ്കിങ് മെത്തേഡ് പോലെ നമ്മൾ പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മൾ ഒരു അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പറയല്ലോ ഒരു വെടിക്കിളം മരുന്നൊക്കെ നമ്മുടെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ, അത്യാവശ്യം നമ്മൾക്ക് ഒരു നാലാളോട് ഇംഗ്ലീഷിൽ കാര്യങ്ങൾ സംസാരിക്കാൻ, ചോദിച്ചറിയാൻ, ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇപ്പം നമ്മൾ പൊതുവെ വളരെ കോമൺ ആയിട്ട് പറയുന്നൊരു സംഭവമാണ് നൈസ് ടു മീറ്റ് യു, അല്ലെങ്കിൽ നൈസ് ടു സീ യു. ഈ നൈസ് ടു മീറ്റ് യു, നൈസ് ടു സീ യു നമ്മൾ മിക്കപ്പോഴും അങ്ങോട്ടും ഒക്കെ മാറ്റി പറയാറുണ്ട്. നമ്മളതിൽ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് കാണാറില്ല, രണ്ടിനും ഒരേ അർത്ഥം എന്നൊക്കെ വിചാരിച്ചിട്ട് പറയാറ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്കൊരു വീഡിയോ, അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. നൈസ് ടു മീറ്റ് യു, നൈസ് ടു സീ യു തമ്മിൽ എന്താണ് വ്യത്യാസമെന്നും അത് ഏതൊക്കെ സാഹചര്യങ്ങളാണ് പറയേണ്ടതെന്നൊക്കെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം, കുഴപ്പമില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇത്തരത്തിലുള്ള സെൻറ്റൻസുകൾ മുഴുവൻ നമ്മൾ പഠിച്ചു വെച്ചതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സെൻറ്റൻസുകളും നമ്മൾ എഴുതി വെക്കുന്നു, അതൊക്കെ പഠിച്ചെടുക്കുന്നു. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിൽ വരുന്ന സെൻറ്റൻസുകൾ ആയതുകൊണ്ട് തന്നെ ആ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുകയും ആ സാഹചര്യങ്ങൾ വരുമ്പോൾ അതാത് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും ജീവിതത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിച്ചു വെച്ചത് മുഴുവൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാനുള്ള ഒരു അവസരം ലഭിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡിനെയാണ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൊക്കാബുലറി സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും വൊക്കാബുലറി പഠിക്കുന്ന സാഹചര്യങ്ങൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച വാക്കിനെ ഒരു സെൻറ്റൻസുമായിട്ട് കണക്ട് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത് പലപ്പോഴും നമുക്ക് സംശയം വരുന്നു, നമുക്ക് അറിയാതെ പോകുന്നു. രണ്ടാമത്തത്, ഈ മീനിങ് ഫുൾ അല്ലാത്ത കുറേ വാക്കുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയണേ, യു ആർ വെൽക്കം, യു ആർ വെൽക്കം എന്നുള്ളത് നമ്മൾ വൊക്കാബുലറി വെച്ച് പഠിക്കണമെന്നായിരിക്കും. യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നുള്ളത് നമ്മൾ പഠിച്ചു, വെൽക്കം എന്നുള്ളത് സ്വാഗതം, നന്ദി എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ വെൽക്കം പറഞ്ഞു എന്നായിരിക്കാം. ഈ ആർ എന്ന് പറയുന്നൊരു വാക്കിൻ്റെ അർത്ഥം നമ്മൾ എന്ത് പഠിക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു വൊക്കാബുലറി പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പഠിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഹാൻഡ് എന്ന് വിചാരിച്ചു, ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ, ഈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ കൈ എന്നുള്ളതോ മനസ്സിലാകുന്നല്ലാതെ ഈ കൈ വെച്ചിട്ട് നമുക്കൊരു സെൻറ്റൻസിൽ എങ്ങനെ ആഡ് ചെയ്തിട്ട് സംസാരിക്കുക എന്നുള്ളത് പലപ്പോഴും നമുക്ക് അറിയാതെ പോകും. അപ്പോൾ ചില വാക്കുകൾക്ക് നമ്മൾ ഉദ്ദേശിച്ച എക്സാക്ട് മീനിങ് ഫുൾ അല്ലാത്ത വാക്കുകൾ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വൊക്കാബുലറി മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെൻറ്റൻസിൽ പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറയുന്ന സാഹചര്യങ്ങൾ അതെടുത്ത് ഉപയോഗിക്കാനോ കമ്പൈൻ ചെയ്യാനോ സാധിക്കാതെ വരും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾക്ക് ഈ ചങ്കിങ് മെത്തേഡിൻ്റെ യൂസ്ഫുൾ വരുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മെത്തേഡ് എന്താണെന്നുള്ളത് ക്ലിയറായി, ഈ മെത്തേഡ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് ക്ലിയറായി, ഈ മെത്തേഡ് തുടക്കക്കാരായുള്ള ആളുകൾക്കാണ് ചെയ്യേണ്ടതെന്നും ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഈ ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് കിട്ടിയെന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാല്യുബിളായിട്ട് ഈ വീഡിയോ ഒന്ന് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഇഷ്ടപ്പെട്ട മറ്റാളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വ്ളോഗിങ് ചാനലിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ. എല്ലാവരും കണ്ടു നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആ ചാനലിനെ പറ്റിയിട്ടും നിങ്ങൾ അതിലെ വീഡിയോസിനെ പറ്റിയിട്ടും ഫീഡ്ബാക്കുകൾ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ദസ് എ ശ്രീജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ.